വന്നിയ അറമ്പാശൻ, വന്നിയ വൈദ്യശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങൾ ഏവരുമേ, പെന്തിക്കോസി പെരുന്നാളിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. പെന്തിക്കോസി എന്ന വാക്കിൻ്റെ അർത്ഥം 50th day, 50th ദിവസം എന്നാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർ കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ്. യേശുനാഥൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി യേശുനാഥൻ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. യേശുനമ്പുരാൻ നമുക്ക് നൽകിയ വലിയൊരു വാഗ്ദത്തമാണിത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. യേശുനമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് സംഭവിക്കുന്നത്. യെരുശലേം മാളികയിൽ കൂടിയിരുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നു. ഞാനും നിങ്ങളും ഇന്ന് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം. ലഭിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയല്ല അവിടെ നടക്കുവാൻ പോകുന്നത്, മറിച്ച് ലഭിച്ചിട്ടുള്ള ആത്മാവിനെ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മ പുതുക്കത്തിൻ്റെ പെരുന്നാൾ. ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ ബ്രീഫായി ഒന്ന് അറിഞ്ഞിരിക്കണം. മൂന്ന് പ്രധാന പെരുന്നാളുകൾ, മോശീക പെരുന്നാളുകൾ അല്ലെങ്കിൽ പഴയ നിയമ പെരുന്നാളുകളുടെ ഓർമ്മയാണ് പഴയ നിയമ പാരമ്പര്യത്തിൽ ഈ പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത്. ഒന്നാമതായി കാണുന്നത് ലെവ്യാ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ആദ്യഫല പെരുന്നാൾ. ആദ്യഫലം എടുക്കുന്നതിൻ്റെ 7 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ ആചരിച്ചിരുന്നത്. അതിൻ്റെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യഫലം എന്ന് പറയുന്നത് യേശുദമ്പുരാൻ്റെ പുനരുത്ഥാനമാണ്. അതിനുശേഷം 50th ദിനം 3000-ൽ ആളുകൾ സഭയോട് ചേർക്കപ്പെടുന്ന, സഭയുടെ ഭണ്ഡാരത്തിലേക്ക് അനേകർ വിശ്വാസികൾ കൂടി വരുന്നതായ അനുഭവം, ആ ഒരു പൂർത്തീകരണം ഒന്നാമതായി നമ്മൾ ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ കാണുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ കാണുന്നത് മോശീക നയപ്രമാണം ലഭിച്ചതിൻ്റെ പെരുന്നാൾ കൂടിയാണ്. യഹൂദന്മാർ ഈ പെരുന്നാളിനെ ആചരിക്കുന്നത് മോശീക നയപ്രമാണം ലഭിച്ചതിൻ്റെ പെരുന്നാളായിട്ടാണ്. പക്ഷേ മോശീക നയപ്രമാണം കല്ലുകളിൽ എഴുതപ്പെട്ട പ്രമാണങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ലഭിക്കുന്നത്, നാം പുതുക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന ആത്മാവിനെയാണ്. ആത്മാവിൻ്റെ പുതുക്കം ഹൃദയത്തിൽ യേശുനാഥൻ ജനിക്കുന്ന, യേശുവിൻ്റെ സാന്നിധ്യമുണ്ടാകുന്ന, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് ഈ രണ്ടാമത്തെ പെരുന്നാളിലൂടെ നമ്മൾ ആചരിക്കുന്നത്. മൂന്നാമതായി ഒരു കാര്യം കൂടി ഈ പെരുന്നാളിൽ നമ്മൾ ആചരിക്കുന്നുണ്ട്. അത് മിസ്രീമ്യ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ പെരുന്നാളും കൂടി ഈ ദിനം ആചരിക്കുന്നുണ്ട്. യേശുനാഥൻ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി കാൽവരി കുരിശിലെ യാഗമായി പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ച് നമുക്കിനിയും അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിന് ലഭിച്ചിട്ടുണ്ട്. പിതാവിനെ നോക്കി എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അടിപത്തത്തിൽ നിന്നുള്ള പൂർണ്ണമായൊരു വിമോചനം നമുക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ പെരുന്നാളും കൂടിയാണ് ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന പ്രിയ മാതാപിതാക്കളോട്, പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കുരിശാരോഹണ നാളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവനെ ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയൊളിച്ചവർ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ യേശുവിൻ്റെ മരണത്തോടുകൂടി തങ്ങളുടെ പഴയ വേലയിലേക്ക് പോയി മാറിപ്പോയ ശിഷ്യന്മാരെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ലഭിച്ചതിന് ശേഷം ഈ ശിഷ്യന്മാർ യേശുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാവുകയാണ്. യേശുവിനെ പ്രസംഗിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ അറ്റത്തോളം ഓടിപ്പോകുന്നവരായി കാണുകയാണ്. യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി മാറ്റപ്പെടുന്നവരായി, യേശുവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്ന ശിഷ്യന്മാരായി നാം അവരെ കാണുന്നുണ്ട്. ഇന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന നമ്മളും ഈ പെരുന്നാളിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തോടുകൂടി നമ്മുടെ ജീവിതയാത്രയിലും ഒന്നുണ്ടാവണം. എൻ്റെ ആത്മാവേ, എന്നിൽ പുതുതായിട്ട് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, എൻ്റെ യേശുവിനെ സാക്ഷിക്കുവാൻ, അവൻ്റെ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്നുള്ള ഹൃദയപൂർവമായ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ആദ്യോടെന്തും ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരണം. പരിശുദ്ധാത്മാവേ, എന്നിൽ പുതുക്കണമേ,
എന്നെ ശക്തീകരിക്കണമേ, എന്നെ നവീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നോടുകൂടി ഉണ്ട് എന്നറിയ ചെയ്ത ആ പരിശുദ്ധാത്മാവേ, എൻ്റെ വേദനകളിൽ, എൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ ബുദ്ധിമുട്ടുകളിലൊക്കെയും നീ എന്നോടുകൂടി ഇരുന്ന് അനുഗ്രഹകരമായും സമാധാനപരമായും സന്തോഷപരമായും എന്നെ നയിക്കണമേ എന്ന ഹൃദയപൂർവമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തേർന്ന് ഈ ശുശ്രൂഷയെ അനുഗ്രഹകരമായി നമുക്ക് ആഘോഷിക്കാം. ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഹൃദയപൂർവ്വം പൂർണ്ണമായ ശുശ്രൂഷയിൽ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുയരണം. പരിശുദ്ധാത്മാവേ, എന്നിൽ വരണമേ, എന്നിൽ പുതുതേക്കണമേ, എന്നിൽ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. ആ പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും സംബന്ധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ ആവസിക്കട്ടെ. അതിലൂടെ ദൈവിക ശക്തിയും ബലവും നാം എല്ലാവരും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവരട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ശുശ്രൂഷ പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ നടുഭാഗത്തോടെ വെള്ളം തളിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അതിനുള്ള സൗകര്യം ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ തളിപ്പ് വടക്കേ ഭാഗത്തെ സൈഡിലൂടെയാണ്, അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ തെക്ക് ഭാഗത്തോടെ വെള്ളം തളിക്കുവാനായിട്ട് വരുമ്പോഴും അവിടെയും അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, ആശ്വാസപ്രദനായ റൂഹ എന്ന ആന്തരിക പുതുവീഞ്ഞിന്റെ പാനത്താൽ ഞങ്ങളുടെ ആത്മാക്കൾ തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആയുള്ളവേ, അതുമൂലം ഞങ്ങൾ നിർമ്മലീകരിക്കപ്പെട്ട് വിശുദ്ധമുള്ളവരായി തീർന്ന് നിർമ്മലങ്ങളും വിശുദ്ധങ്ങളുമായ നാവുകളാൽ വന്ധ്യവും വിശുദ്ധവുമായ നിന്റെ നാമത്തിന് ഇപ്പോഴുമെല്ലായിപ്പോഴും എന്നേക്കും വിശുദ്ധിയിൽ സ്തുതി പാടുമാറാകണമേ. ഓശോ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപത്തന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായി തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ആനന്ദവും സന്തോഷവും കൊണ്ടിനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ോ നിന്റെ ആനന്ദവും രക്ഷി എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള റൂഹാനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായല്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമല്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം മറിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. മോലം 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 മീനാമേ.
സത്യമദാം വാഗ്ദത്തം ശ്രീകർക്കാ ഈ ദിവസത്തിൽ രക്ഷിപ്പിച്ചോ നീ ദൈവാ ദയചെയ്തിടണമേ നിർമ്മലരോ ഹായേ ധന്യ ശ്രീകർ ഈ ദിവസത്തിൽ ശിപ്പിച്ചോ നീ ദൈവാ ദയ ചെയ്തിടണമേ വിമലാത്മാ സ്നേഹന്മാരിലിറങ്ങി തവരേ വാഴ്വിൽ നിറമുള്ളോരാ കീ ദേവാ ദയ ചെയ്തിടണമേ ശിപ്പി ശുദ്ധാൽ ഞങ്ങൾ തിളിവേകുകേവാ ദയ ചെയ്തിടണമേ വിമലങ്ങൾക്കേവർക്കും നൽക രക്ഷകനേ ജീവതരുഹ ദേവാ ദയ ചെയ്തിടണമേ ശുദ്ധിയും ശിഷ്യ സമൂഹത്തിനാവോകളെ ഭാഗം ചെയ്തോ ഹേ ദേവാ ദയ ചെയ്തിടണമേ സംവൃതരാ ശ്രീകർക്കെരുതീനാവാ പരിശുദ്ധാത്മാ വിനിഭാഗിച്ചോ നീ ദേവാ ദയ ചെയ്തിടണമേ സുവിശേഷം ഘോഷിപ്പാനുഹായ ശ്രീഹന്മാരെ വിജ്ഞാനികളാ കിയ ദേവാ ദയ ചെയ്തിടണമേ ചെയ്ത വിശ്വത്ത ഭാവിനെ വന്നി ക്യാം ദേവാ ദയ ചെയ്തിടണമേറിയോർ കർത്താവെ പാപനിദ്രയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തി നിന്റെ വിശ്വകൃപയുടെ ആന്തരീകരണങ്ങളാൽ ഞങ്ങളെ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ നിന്റെ ദിവ്യദാനങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ സാരാംശത്തിൽ നിന്നായിരിക്കുന്ന മൂന്ന് കുടുംബങ്ങളുടെ യാഥാർത്ഥ്യവും ശ്രേഷ്ഠവുമായ ആരാധനയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിക്ക് ജ്ഞാനം നൽകുകയും ചെയ്യുമാറാണുമേ ഓശോ കുതിരപ്പടയുടെ മേൽ ജയം കൊണ്ട് അവയുടെ പുറത്തു കയറിയിരുന്നവരെ സമുദ്രത്തിൽ നിബന്ധിപ്പിച്ച പ്രബലനായ കർത്താവിനെ നാം സ്തുതിക്കണം. നിയമം വികലവജസ്സു കായിക പരിണത മനതളരിൽ നിന്നൊഴിവായപ്പോ പാവനമാത്മജ്ഞാനത്തിൽ പരമോന്നതനായി സുഷ്മമദാബോധം നേടി ദൈവിക മാസ്തോത്രം പാടി ബലവാനും മഹത്വമുള്ളവനുമാകുന്നു അവ നമുക്ക് രക്ഷകനായി തീർന്നു. ഭീകരവും പാവനമഹിതവും തിരുവായരുളി ചെയ്തു ിയരെയും തോഴരെയും വേറാക്കി ചതി ചെയ്യും നിങ്ങളിലുണ്ടാകാൻ കാണുക.
ഭക്തനോടൊപ്പം സിംഹാസനമതിരുപവിഷ്ട ശോഭിതരാവാംശീഷേടും നോക്കാഞ്ഞ ഭക്ഷീഷേടും അമലാത്മാവേണ്ടാലം വാരക്കുമോ എന്റെ മോലം വാദാമോലേരാമേ നേരാവചനം ഗിരിമകുളം തൂക്കു ജലദർശന തേജസാലവത ഹൃദയങ്ങളെ നിറവാക്കി വാഗ്ദത്തം കൊടിയുരുകാറ്റാൽ നേരെ മോദിപ്പിച്ചു ശിഹാവാഗ്ദാനപ്പടി തീനാവുകൾ പാവനരൂഹായ വിഭജീക്ഷേമു ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കേണ്ടവേ മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരേണമേ. സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറഞ്ഞ് അതീതനായി സ്ഥിതി ചെയ്യുന്ന അദൃശ്യനായ കർത്താവിന് സ്തുതി. അവൻ സ്വയം ബുദ്ധി സ്വയംഭൂവും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദ്യന്തവും അപ്രമേയവുമായ സ്വയംഭൂവാകുന്നു. അവൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏകസ്വഭാവത്തോടും ഏകാധികാരത്തോടും ഏകമനസ്സോടും കൂടി സത്യ ഏകദൈവമാകുന്നു. കുനൂമാകൂടാതെ അവനെ ഒരു നാമവുമില്ല. ഒരു കുനൂമ മറ്റൊരു കുനൂമായേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലുപ്പത്തിലോ ചെറുപ്പത്തിലോ കുനൂമാകൾക്കന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു കുനൂമായും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രനെന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത്. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിനെ സമസ്വഭാവിയും തുല്യ നിത്യതയുള്ളവനുമാകുന്നു. തനിക്ക് പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും നാം ആയുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും തനിക്ക് യോഗ്യമാകുന്നു. ഉപകുലകുൻ യൗമോ സ്വതഹായ ആയില്ലവൽമീ അപ്രമേയനും അനാദിന്തനും അപരിമിതനുമായ ദൈവമേ, നീ ഏകസാരാംശമായി അറിയപ്പെടുന്നു. മൂന്ന് കുനൂമാകളായി വിവേചിക്കപ്പെടുകയും ചെയ്യുന്നു. സകല വിവേക പ്രകൃതികളും മൂന്ന് പ്രത്യേക ലക്ഷണങ്ങളോടുകൂടി നിന്നെ കുറിച്ച് ഗ്രഹിക്കുന്നു. ഏകദൈവമായ നീ മൂന്ന് വന്യകനുമകളായി അറിയപ്പെടുന്നു. ശ്രേഷ്ഠമായ ഏകസാരാംശത്തോടും അനാദിന്തമായ
ഏക സ്വഭാവത്തോടും കൂടി പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന മൂന്നാക്കിനും പൂർണാക്കിനുമാകലടങ്ങിയ പരിപൂർണ തൃത്വമായ സത്യ ഏക ദൈവമാകുന്നു. പിതാവായ ദൈവമേ, നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും നിന്റെ സ്വതന്ത്ര ബുദ്ധി മൂലം പിശാചാരാധനയിലേക്ക് വശീകരിക്കപ്പെട്ടുപോയവനുമായ മനുഷ്യരെ നവീകരിക്കുവാൻ നിനക്ക് തിരുവിഷ്ടം തോന്നിയിട്ട് ഞങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നിന്റെ വചനമായ പുത്രനെ നീ കൽപ്പിച്ചയച്ചു. അവൻ വ്യത്യാസം കൂടാതെ മനുഷ്യനായിത്തീർന്ന് ദൈവത്വത്തിന്റെ വ്യാഖ്യാന അതീതാവസ്ഥയെ വിശദമായി ഞങ്ങളെ അറിയിച്ച് വ്യാഖ്യാനിച്ചു തരികയും നിന്നെയും അവൻ നിന്നിൽ നിന്നുള്ളവനാകുന്നു എന്നതിനെയും ഞങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം നിന്റെ ജ്ഞാനത്തിന്റെ ദുർഗ്രഹങ്ങളും രഹസ്യങ്ങളുമായ സംഗതികൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ദൈവത്വത്തിലെ മൂന്നാമത്തെ പ്രകാശത്തെക്കുറിച്ചും അവൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതേ പരിശുദ്ധ റൂഹ എന്ന കുനുമായാകുന്നു. പിതാവേ, അവൻ നിന്നിൽ നിന്ന് വ്യാഖ്യാനാതീതമായ നിലയിൽ പുറപ്പെടുന്നു. അവൻ സത്യറൂഹായാകുന്നു, ആശ്വസിപ്പിക്കുന്ന റൂഹായാകുന്നു, രാജകീയ റൂഹായാകുന്നു, ഉത്തമ റൂഹായാകുന്നു, ജ്ഞാനത്തിന്റെ റൂഹായും പരാക്രമത്തിന്റെ റൂഹായും അറിവിന്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു. റൂഹ അവിഭാജ്യനാകുന്നു, റൂഹ സന്ധ്യാതീതനാകുന്നു, റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു, റൂഹ സ്ത്രീകന്മാർക്ക് ജ്ഞാനം നൽകുന്നു, റൂഹ സഹദേന്മാർക്ക് ബലം നൽകുന്നു, റൂഹ മൽപ്പാന്മാരെ നയിക്കുന്നു, റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു, റൂഹ ബലവാനാകുന്നു, റൂഹ സർവശക്തനാകുന്നു, റൂഹ പ്രകൃതിയാ നിർമ്മലനും വിവിധതരം വ്യാപാരങ്ങളോട് കൂടിയവനും ദിവ്യദാനങ്ങളുടെ ഉറവയുമാകുന്നു. സാരാംശത്തിൽ നിന്നോടും നിന്റെ ഏകപുത്രനോടും ഒന്നായിരിക്കുന്നവനാകുന്നു. അവൻ ന്യായപ്രമാണവും ദീർഘദർശിമാരും സ്ത്രീകന്മാരും വഴിയായി സംസാരിച്ചു. അവൻ സകലത്തിലും സമീപസ്ഥനും സകലത്തെയും പൂർണമാക്കുന്നവനുമാകുന്നു. അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ദാസനെ പോലെയല്ല, അധികാരിയെ പോലെ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു. വിശുദ്ധ ശ്രീഹന്മാരിൽ അവൻ ആവസിച്ച ഈ ശ്രേഷ്ഠമായ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസത്തിൽ അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. നിന്റെ ദാസരും ആരാധകരുമായ ഞങ്ങളിലും അവൻ വസിക്കുമാറാകണമേ. അവന്റെ വിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല പാപദൗർബല്യവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങളെ നിന്റെ തിരുനിവാസത്തിന് നിർമ്മല മന്ദിരങ്ങളും ഭവനങ്ങളുമായി നിയമിക്കണമേ. ഞങ്ങളെ ശത്രുക്കളുടെ ഉഗ്രതയ്ക്ക് കീഴ്പ്പെടാത്തവരാക്കി തീർക്കണമേ. വിശുദ്ധ സഭയുടെ വ്രതങ്ങളായ സകല വിശ്വാസികളായ പരേതർക്കും പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചവരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും നല്ല ഓർമ്മയും സന്തോഷകരമായ ആശ്വാസവും നൽകണമേ. എന്തെന്നാൽ സർവാധിപതിയായ പിതാവാം ദൈവം, ദൈവമേ, നീയും സകലത്തെയും ജീവിപ്പിക്കുന്നവനായ നിന്റെ ഏകപുത്രനും സകലത്തിലും ഭാഗ്യവാനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോട് സമനുമായ നിന്റെ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുന്നുവല്ലോ. തനിക്ക് സ്തുതിയും സ്തോത്രവും
ഞങ്ങൾ കരയറ്റുന്നു. ഹോസാ വബുക്കുലസ്മ അല്ലവൽ മീൻ. ആമീൻ. കടങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും എന്നേക്കുന്ന കൈക്കൊള്ളപ്പെടുമോ? അറാകട്ടെ. ഋക്കുദിശായവരോഹം ചെയ്തി തീ പരിപാലനമാടിൽ ധരുരുടെ സംവേണേശാരാവരെ സ്വർഗീയന്മാരാക്കീട പലരോടും സ്വജനത്തോടും തന്മാദാനം പ്രേഷിപ്പി ചാശ്വാസം ശ്രീഹേ ഭാഷകളരുടിയവൻ ധന്യ തീനാവേ തതുപോലോ ദിശ ശ്രീഹന്മാർ കരുണ പേട്ടു ോഷീച്ചു മോതതി നിർമ്മലതാവങ്ങൾ ഒന്നിൽ തന്മൈരേതങ്ങൾ മറ്റതിലാത്മബലം സ്നേഹ കേവം രണ്ടു പേരും നാടി താനം നൽകിയവൻ നിജദാനങ്ങൾ സ്വോത്രം വാഴക്കുമോ? സുബോല പോല ബ്രോവൽ റൂഹോ കാദീശോ ശ്രീഹന്മാരാശ്വാസ പ്രദനീതം പ്രവീക്ഷോ ഭാഷകൾ ഭാഷേച്ചു ഗോഡബലത്തെ ആർജിച്ചു ചിന്താശ്വാസകരെ ദൗത്യം സൃഷ്ടികളോട് ഘോഷിച്ചു അന്യര് ശിഷ്യന്മാരാകി ജവിമലാത്മാവി നാമത്തിൽ സ്നാനം നൽകി മെനവോലം വാദാമോലം കൊള്ളുമീനാമി വിസറേമിൽ ചെന്നി സറായേലെ വിടുവിക്കുന്നേവം സീന മലമേൽ തരുവിൽ മോശ സംസാരിച്ചോരാദേവം രാജാക്കന്മാതൻ കോട്ട സമതൻ കാവലുമാകട്ടെ ഋത്വത്തിൻ പൊരുളായിടം താരാത്മജവിമലാത്മാവി അവരെ ടീടട്ടെ സ്തോത്രം. പരിശുദ്ധനും സകലത്തെയും ശുദ്ധീകരിക്കുന്നവനും സത്യത്തിന്റെ കർത്താവും വിശ്വസ്തന്മാരിൽ അഗ്നിനാഭുകൾ ആവസിച്ച് വിശുദ്ധമായ നിന്റെ ആവാസം മൂലം അവരെ ശുദ്ധീകരിച്ചതിനുമായ ലോവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പരിമള ധൂപത്തെ നിന്റെ പരിശുദ്ധ റൂഹാമൂല ശുദ്ധീകരിച്ച് ഇതിനാ ഞങ്ങളുടെ കടങ്ങൾക്ക് മോചനവും പാപങ്ങൾക്ക് പരിഹാരവും നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അനീതിയിൽ നിന്ന് വെടിപ്പാക്കപ്പെടുമാറാകണമേ. ഞങ്ങൾ നിന്റെ കരുണയാൽ സദാ സന്ദർശിക്കപ്പെടുമാറാകണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും സ്തോത്രം ചെയ്ത വന്നിച്ച് സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിന്നും ജീവൻ പ്രവാഹത്തെ ക്ഷീണോ
മാറി കേട്ടിടുവേ പവനമാംസുവിശേഷത്തെ സന്ദേശം കൈക്കൊള്ളോർക്ക സംരക്ഷിതമാകൽഗതിരം ജീവനമുന്നത രാജ്യമതും കഹളതുല്യം ഘോഷിക്കും നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റുഹാടി. പ്രവാചകന്മാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ ബാറിക്കുമോ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ടെ യാത്ര ചെയ്ത് ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടകാലത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടകല്ലായും ഭക്ഷ്മണ്ണ കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലൊക്കെയും ചിതറിപ്പോകാതെ ഇരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതെ ഇരിപ്പാൻ, അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയുകയാൽ അതിന് ബാബേലെന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്നിച്ചു കളഞ്ഞു. പാറിക്കുമോ നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാറിൽ മുളച്ചു പറക്കുന്നു ദൈവത്തിനുപദേശം തോ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ സ്നേഹാടുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവരെൻ്റെ വാക്കു കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക് അത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസമായ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ആനന്ദ പ്രദന രുഹേണ നി രക്ഷാമാർഗത്തിൽ ർന്ന് മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധേവൻ ഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന യുഹാനോ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമെന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്തെ ഇവ ഇപ്രകാരം മരളി ചെയ്തു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനാണ് പോകുന്നത്. ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കുവാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം, വഴിയും നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു അവനോട് പറഞ്ഞു, ഞാനാകുന്ന വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുകയില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്കത് മതിയെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഫിലിപ്പോസ്, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എന്ത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ പറയുന്ന വചനങ്ങൾ സ്വമേധയാ പറയുന്നതല്ലെന്നും പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നും ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുക, അഥവാ പ്രവൃത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിക്കുക. സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് അവയിൽ വലിയവയും ചെയ്യും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം പിതാവ് തൻ്റെ പത്രം മൂലം മഹിമയുള്ളവനായി തീരുവാൻ ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളവിടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ അവൻ നിങ്ങളോട് വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു എന്ന് താൻ കൽപ്പിച്ചേളി ചെയ്തു. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഭർക്കുമോ നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രതീകരമായ ശബ്ദത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. ആത്മീയമായ നടപടി മൂലം അനശ്വരമായ പ്രകാശത്തിലും ജീവനിലും ആനന്ദിക്കണം. പെന്തിക്കോസ്തുവിന്റെ ഞായറാഴ്ചകളിലെ വിശുദ്ധ ദിവസങ്ങളെ നിവർന്നു നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവും വർഗത്തലവനുമായ ആദാവിന്റെ കൽപ്പന ലംഘനം മൂലം ഞങ്ങൾ ഭൂമിയിൽ നിവധിച്ച് പോയപ്പോൾ ദൈവോചിതമായ പുനരുദ്ധാനം മൂലം ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഉദ്ധാനം ചെയ്യിപ്പിച്ചവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിഗ്രഹം മൂലം മാകുൽ കർസായുടെയും ആരാധകരമായി തീർന്നുപോയ ഞങ്ങളുടെ വിശുദ്ധത്വത്തെ കുറിച്ചുള്ള ജ്ഞാനം വഴിയായി ആ വിശുദ്ധത്വത്തിന് ഒരുവനായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ആരാധകരാക്കിയ സജ്ജീകരിച്ചവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയലായിസോ എന്ന് ചൊല്ലണം. ഇപ്പോഴ് പ്രധാന കാർമ്മികര്
എല്ലാവരും ഇവിടെ മുട്ടുകുത്തുമ്പോൾ നിങ്ങളെല്ലാവരും നിൽക്കുന്നിടത്ത് മുട്ടുകുത്തുകയും കുറിയലായി സോൺ ഏറ്റെടുക്കുകയും ചെയ്യണം. നിലത്ത് മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുവേ. മഷിഹായ ദൈവം മനസാ നമുക്കായി പാടിറ്റോ പ്രേത ജനത്തി പൊരീന്നു ജലകാന്തിയോടെഴുതി കൺവശമൃതരും നഷ്ടരുമാ നമ്മയോമേഴുതേൽപ്പിച്ച ആകൽ കരുസ നിന്റെ റൂഹായ ഞങ്ങളുടെ ബോധങ്ങളിലും മനസ്സുകളിലും ഹൃദയങ്ങളും നവീകരിച്ച് പുരാതന മനുഷ്യന്റെ സകല മോഹങ്ങളെ ഞങ്ങൾ മൃതമാക്കി മയച്ചുകളെ എണ്ണമേ ഞങ്ങളെ ദിനംപ്രതി നവീകരിക്കപ്പെട്ടിരിക്കുന്ന നവീനന്മാരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു. നാരാമിതവാദ്യങ്ങളും അതിമധുരിമയോലും രോഗത്തെ
തൊടു കാഞ്ചന നിർമ്മിത ബിംബങ്ങളെ വന്നിപ്പോ കർത്താവിന്നാശ്വാസതല രൂഹായുടെ കാരുണ്യം നമ്മേ സമബലനായാതിയെടാത്തവന പാഴ്വോനം മൂന്നാമനെ വന്നിച്ചാഘോഷിപ്പം പ്രേരിപ്പിക്കുന്നു എന്നേക്കും നിന്റെ മകനീ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു നീ എന്നേക്കും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു ദൈവിക ദർശന സമ്പന്ന യോയേനാദ്യവജസ ദൈവത്തിൻ തിരുമൊഴി എന്തോട സർവജടങ്ങളിലും പകരും ഞാനെന്നാത്മാവിനെ എന്നാത്താ മൂന്നാമാളാമേക പ്രകൃതി കതിലകൾ മോന്നുള്ളോനെ തേജോദാതാവേ നീ എന്നേക്കും ധന്യന്താലെന്നേവ നാമം ോലോലോത്തിനൈക്യത്ത് സമമധികാരമിഴും മൗനതി പാവനമാ രോമാകളെ നാം സവിശേഷം പൂജിപ്പണിനേരം രൂപായുടെ കൃപയാവാസം ചെയ്തു ഈ ദിനമോ കർത്താവിൻ ദിനമാ ന്യായരു തന്നെ സൃഷ്ടാവേ നീ എന്നേക്കും ധന്യന്താരന്നേവം ജനകാർജ വിമലാത്മാവോടു കർത്താവിന്റെ സകലദാസന്മാരുമേ അവനെ വാഴ്ത്തി എന്നേക്കും സ്തുതിച്ച് പോഴ്ത്തുവേ ആത്മാവാദേവത്തിൻ മൂന്നാഗതിരമെല്ലാം ഒഴിവാക്കി പെരുതേ സ്വാത്രം പാടുന്നു രക്ഷകനാ സൃഷ്ടാവാടക്കെല്ലാം സൃഷ്ടികളും സവിശേഷം വാഴ്ത്തുന്നു ആശ്രയ മീശായൽ എന്നിവർ അഗ്നിച്ചുവളയിൽ വെച്ച് കർത്താവിനെ വാഴ്ത്തി അവനെ നിങ്ങൾ എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവി സമൃദ്ധരും വിമലരും ശ്രീധന്മാരോടാവിധിങ്ങളിലാകരമാകും ആദന്യങ്ങളിലോരോരുത്തനിൽ ചെയ്തിടുമാവാസം സൃഷ്ടികളവൻ സുതിരേ പാടും പാറയ്ക്കുമോ ശുഭഹുലബോലബറാവൽ രാജാവേശാരീരികമം നിന്നാഗമനത്തെയും താതോദ്ഭവനോ സൃഷ്ടിയുമ സൃഷ്ടാവിൻ നിലയിൽ നിനക്കു സമാനരുമ രൂഹായേയും വംശങ്ങോരാ വിവിയന്മാരുടെ പരിപാവനമാത്മകല നിശ്വസിനം വദനം ശ്രേഷ്ഠം സാദരമവരോടൊപ്പം നിന്നെ വിശ്വാസികള അടിയാരെല്ലാരും വന്നേക്കും സ്ത്രീ സോ
പറയ്ക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണോയും സ്വത്രവും പ്രമേയം പുകഴ്ചയും അനുശ്വരമായ നല്ല ഉന്നതിയും നിത്യയുടെ വിടാ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. മാളികയിൽ വച്ച തന്റെ കിരണങ്ങൾ പ്രകാശിപ്പിച്ച വിദ്യാവിഹീനരായിരുന്ന സ്ത്രീകന്മാരുടെ മനസ്സുകൾക്ക് ദൃഢത നൽകിയവനും സംസ്കാരവിഹീനരായിരുന്ന ആ 12 പേരും ഒരുപോലെ സംസാരിക്കത്തക്ക വിധം അവർക്ക് ഭാഷകൾ വിഭജിച്ചു കൊടുത്തവനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കത്തക്കവണ്ണം അവരുടെ മേലൂതി അവരെ ജ്ഞാനികളാക്കി നിങ്ങൾ നാനാഭാഗങ്ങളിലേക്കും പുറപ്പെട്ട വിജാതീയരോട് സത്യവിശ്വാസം പ്രസംഗിപ്പീൻ. മാർഗഭ്രംശത്തിൽ നിന്ന് സൃഷ്ടികളെ സത്യവിശ്വാസത്തിലേക്ക് തിരിക്കുവീൻ എന്നരളിച്ചതോനുമായ നീതിയുടെ സൂര്യനും അപ്രേമീകരണവുമായ നിത്യസ്തുതിയും സാഷ്ടാംഗമായ ആരാധനയും വിനീതമായ സ്തോത്രവും നാം സമർപ്പിക്കണം. പൊന്തിക്കോസ്തി ശുശ്രൂഷയുടെ രണ്ടാം ക്രമം നടത്തപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആവിഷ്കാലമൊക്കെയിലും സ്തുതിയും സ്തോത്രവും ആരാധനയോഗ്യമാവുന്നു. ആന്തരിക പ്രകാശനം നൽകുന്ന കിരണവും പിതാവിനോടും പരിശുദ്ധ റുഹായോടും കൂടെ സ്വർഗീയ സേനകൾ വാഴ്ത്തിപ്പോഴ്ത്തുന്നവനുമായ മിശിഹാ തമ്പുരാൻ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് സ്വയം നമ്മോടുകൂടെ ചേരുവാൻ തിരുവിഷ്ടം തോന്നി. നമുക്ക് രക്ഷാഹേതുവായ തീർന്ന ജനനം മാമോദീസ ക്രൂശാരോഹണം മരണം പുനരുദ്ധാനം എന്നിവ നിർവഹിക്കുവാൻ വേണ്ടി വിശുദ്ധ കന്യകയിൽ നിന്ന് ജടീകമായി ജനിക്കുവാൻ സന്നിദ്ധനായി പിതൃസന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുവാൻ തനിക്ക് തിരുവിഷ്ടം തോന്നിയപ്പോൾ സ്നേഹന്മാരെ സൈത്വപർവ്വതത്തിൽ ഒരുമിച്ച് കൂട്ടി വിശുദ്ധമായ തന്റെ കയ്യൊപ്പ് മൂലം അനുഗ്രഹിച്ച് ആചാര്യത്തെ നൽവരങ്ങൾ സമൃദ്ധിയായി അവർക്ക് നൽകുകയും അവരിൽ വിശുദ്ധ റുഹായെ വിശ്വസിച്ച് പിതൃസന്നദ്ധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്കായി അയച്ചു തരുന്നതുവരെ നിങ്ങൾ ഓർസ്ലേമിൽ താമസിപ്പീൻ. അവൻ സമൃദ്ധമായ തന്റെ നൽവരങ്ങൾ മൂലം നിങ്ങളെ പ്രകാശിപ്പിച്ച് ജ്ഞാനികളാക്കി തീർക്കും. ഞാൻ പോകാതെ ആശ്വാസദാതാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല എന്ന് അവരോട് അരളി ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ സ്ത്രീകന്മാരെ സ്ഥിരചിത്തരാക്കിയ ശേഷം കാകളധ്വനിയോടുകൂടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പ്രഭാവ സമേതം പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ഈ പൊന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധ റൂഹ പെട്ടെന്ന് അവരിൽ ആവസിച്ച് ദൈവീക നൽവരങ്ങൾ നൽകുകയും ദിവ്യജ്ഞാനം കൊണ്ടവരെ അലങ്കരിക്കുകയും ആത്മീയ ഉപദേശങ്ങൾ മൂലം അവരെ പ്രകാശിപ്പിക്കുകയും സകല ജാതികളുടെയും ഭാഷകൾ കൊണ്ടവരെ ഐശ്വര്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് വിദ്യാവിഹീനരായ ജ്ഞാനികളും ദിവ്യങ്ങളുമായ വിശുദ്ധ ഉദാസങ്ങളെ അനുഷ്ഠിക്കുന്നവരായി പരിണമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദുഷ്ടന്മാരായ കൂതന്മാർ ദുഃഖിച്ച് നിന്നുപോയി. ജീവദായകമായ വിശുദ്ധാത്മദാനം മൂലം ഇന്ന് വിശുദ്ധ സ്ലീഹന്മാർ ദൈവികമായ പുതുമീഞ്ഞ് പാനം ചെയ്യുകയും തന്നിമിത്തം ഞകൂതന്മാർ അസൂയാലുക്കളായി ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മതിച്ചിരിക്കുന്നു എന്ന അപവാദം പറയുകയും ചെയ്തു. ഏകജാതൻ ചെയ്തിരുന്ന വാഗ്ദാനം ഇന്ന് നിറവേറിയിരിക്കുന്നതായി കണ്ടിട്ട് ശമമോൻ കീപ്പാ സന്തോഷിക്കുകയും അന്ത്രിയോസും സബദിമക്കളും മറ്റു സ്ലീഹന്മാരും മഹാസന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിലകൊള്ളുകയും ചെയ്തു. ഇന്ന് പാർക്കനീത്തയുടെ വരവ് മൂലം മാളിക രണ്ടാം ബാബേലായി തീർന്നു. അത് ആദ്യത്തെ പോലെ ശിഷ്യായി ഭാഷകൾ ഭിന്നിപ്പിക്കപ്പെടുന്നതിനല്ലായിരുന്നു. ക്രിസ്തുദാസത്യോത്ഘോഷാർത്ഥം സ്ലീഹന്മാർ ജ്ഞാനികളായി തീരുന്നതിന് വേണ്ടി കൃപാപ്രകാശം മൂലം വിശുദ്ധാത്മശക്തിയാൽ പ്രകാശിക്കപ്പെടുന്നതിനാ വേണ്ടിയായിരുന്നു. ഇന്ന് ഇസ്കറിയാത്ത തന്റെ സഖികളായിരുന്ന
വിശുദ്ധ സ്നേഹന്മാർ സ്വർഗീയ രഹസ്യങ്ങളുടെ ദൈവിക ശോഭയാൽ രൂപാന്തരപ്പെട്ട ബുദ്ധിക്കും മനസ്സിനും പ്രകാശം തേടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ കർത്താവേ, പെന്തിക്കോസ് ദിവസത്തിൽ നിന്റെ അവർണ്യമായ മനുഷ്യസ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവദായകനായ നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങൾ ചൊരിയണമേ. സകല പാപമുള്ളുകളിൽ നിന്നും വെടിപ്പുള്ളവരായി സുഹൃതം, വിശ്വാസം, പ്രത്യാശ, യഥാർത്ഥ സ്നേഹം എന്നീ ആത്മീയ ഫലങ്ങൾ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. വിശുദ്ധ സഭയ്ക്ക് തിരുസന്നിധിയിൽ നിന്നുള്ള നിരപ്പും സമാധാനവും നൽകണമേ. രോഗികളെയും പീഡിതരെയും ഞങ്ങളുടെ ബലഹീനരായ മധ്യസ്ഥത മൂലം ആവശ്യപ്പെട്ടവരെയും ആവശ്യപ്പെടുന്നവരെയും ദയാപൂർവം നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും പ്രഭുക്കൾക്കും വിശ്വാസികളായ സകല പരേതർക്കും സ്നേഹപൂർവ്വം ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും ശുദ്രവായിക്കും ഇപ്പോഴും എപ്പോഴും നീക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബബകോല സുബാൽമേൽ േരാളായിടുമിസി പാവനമാരത്തി പരഗലീതായ മൃഹ പെൺമാടത്തിൽ സദ്വിശ്വാസം സ്നേഹം സൽഗതിയം നിലയം തോന്നത് നൽകി ചെന്നീച്ചേറിയ നിർവഴിവേട്ടൊരു ജാതികളെ ശീലിപ്പിച്ചു സത്യത്തിൽ ഈശാദ സ്വർഗരോഹത്തിൻ നാളി നിന്തന്തിരുവ കീവാദാനം താദങ്ങൾ ച ആശ്വാസകനെയയക്കുന്ന അവനാൽ നിങ്ങൾ േക്കും നിങ്ങളെ നിർമ്മലമാർമ്മം ദുഷ്ടനെതിരാ പാടേതും നിങ്ങൾ തെറ്റിപ്പോയോരാമന്യം കേകും നിങ്ങൾ പെന്തിക്കോസിൻ പാവനമം ഈ ദിവസത്തിൽ യാചിപ്പോ ഞങ്ങൾ ശ്രദ്ധാത്മാവിൻ ദാനത്താൻ ബലമേകണമേ ദുഷ്ടാത്മാവ വൈരയോടെ തീണ ഹാലേലൂയ തൃത്വത്തെ വന്മർമ്മത്തെ വന്നിച്ചങ്ങൾ സ്തോത്രം ചെയ്യേണം ശ്രീഹന്മാരെ വിശ്വാസത്തിൻ ശില്പികളെ നിർമ്മല സഭയെ നിർമ്മലി ചെയ്തോരെ ആലങ്കേറ്റി ജീവിതരൂഹായ വീഗിൽ ഇരുളാണ്ടോ
സാരാംശത്തിൽ പൊരുളുന്നായി തമ്പുരാനെ ഈ ദിവസത്തിൽ പരിപൂർണമായ വിശുദ്ധാത്മ കൃപ കൊണ്ട് ശ്രീകന്മാരുടെ ഹൃദയങ്ങള് നീ നിറയ്ക്കുകയും വിശുദ്ധാത്മാവാസം മൂലം അവരോടുള്ള വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തുവല്ലോ. തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ ധൂപത്തെ അംഗീകരിച്ച് ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ വെടിപ്പും വെണ്മയുമുള്ളവരാക്കി തീർത്ത് നിന്റെ കൃപയാകുന്ന സോപ്പായാൽ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മൂന്ന് വിശുദ്ധ കുനുമാകളെ വെടിപ്പോടുകൂടി ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വന്നിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഹോസോ വബുക്കൂല് സുമ ഗമാം രാജ്യം വിശ്വവ്യാപകമാം രാജ്യം താവകമതിനാരും പാറി സീമകളോളം വാഴുന്നു നിൻകൃപയാ ഞാൻ പ്രണമിക്കും ൂടാരത്തിൽ മാത്തത്തിന്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. ബറക്കുമോ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബറക്കുമോ പ്രവാചകന്മാരുടെ രസതയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുകളെയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിനുമേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസരുടെ മേലും ദാസിമാന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തോണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരുമുണ്ടാകും. ബറക്കുമോ സ്നേഹാദന്നിൻ സ്വൽഗത്തേൻ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ചാൽ ഭാരതനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാറി മുളച്ചു മറക്കുന്നു ദൈവത്തിൻ്റെ ഉപദേശം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയാവുന്ന ലേഖനത്തിൽ നിന്നും ആഹായി ബാർക്കുമോ ശരീരമൊന്നും അതിന്റെ അവയവും പലതും ശരീരത്തിന്റെ അവയവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ
ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏകശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല വലുതത്രേ. ഞാൻ കൈയല്ലായിക്കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായിക്കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണമെവിടെ? മുഴുവൻ ശ്രവണമെവിടെയാൽ ക്രാണമെവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരമെവിടെ? എന്നാൽ അവയവങ്ങളേതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞതെന്ന് തോന്നുന്ന അവയവങ്ങൾ അവയവം ആവശ്യമുള്ളതാവുകയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവയെന്ന് തോന്നുന്നുവെങ്കിൽ നാം അധികം മാനം അണിയുന്നു. നമ്മിൽ അഴുക്ക് കുറഞ്ഞവയ്ക്ക് അധികം അഴുക വരുത്തുന്നു. നമ്മിൽ അഴുമുള്ള അവയവങ്ങൾക്ക് അത് അത്യാവശ്യമില്ലയോ? ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതായിരിക്കുന്നു. ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വേറെ വേറെയായി അവയവങ്ങളുമാകുന്നു. നിരമലം ഹൃദയത്തെ സൃഷ്ടിക്കുക ദേവേശ, നൂതനമാക്കുക സുസ്ഥിര രൂഹായി എന്നിൽ. ഹല്ലേലൂയ്യ. ഹരിക്കുമോ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെയ് കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗെലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണോ. പറയുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗെലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യമറിയാവുന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു തമ്പുരാന്റെ മനുഷ്യാവതാരത്തിന്റെ നാളുകളിൽ വിപ്രകാരം അരുൾ ചെയ്തു. യേശു തമ്പുരാൻ അരുൾ ചെയ്തു, ഞാൻ നിങ്ങളുടെ അടുക്കലായിരിക്കുമ്പോൾ ഇവ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പിതാവിന്റെ നാമത്തിൽ അയക്കുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് സകലവും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നവയെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിരിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുത്. ഞാൻ പോവുകയാണെന്നും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്നും പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, അത് സംഭവിക്കും മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ വളരെ കാര്യം നിങ്ങളോട് സംസാരിക്കുകയില്ല. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ അധിപതി വരുന്നു, അവന് എൻ്റെ മേൽ അധികാരമില്ല. എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും എൻ്റെ പിതാവ് കൽപ്പിച്ച പ്രകാരം തന്നെ ഞാനും ചെയ്യുന്നുവെന്നും ലോകമറിയും. എഴുന്നേൽക്കുക, നമുക്കിവിടെ നിന്ന് പോവാം. വാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.
മറക്കുമ്പോൾ നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായുസോനെന്ന് ഏറ്റു ചൊല്ലണം. പ്രീനായുസോ ബർക്കുമോർ പൂർവ്വവിധാന്മാർക്കും ദീർഘദർശിമാർക്കും സൂചനയായും അവ്യക്തമായും മുൻകൂട്ടി അറിയിക്കപ്പെടുകയും എന്നാൽ സ്ലേവന്മാർക്ക് വ്യാഖ്യാനിതമായ നിലയിൽ പ്രത്യക്ഷമായി വെളിപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിശ്ചയമായ മടിയിൽ നിന്ന് കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായി അവർണ്ണനീയമായ നിലയിൽ ജനിച്ചവനും പിതാവിൽ നിന്ന് പുറപ്പെട്ട് നിന്നിൽ നിന്ന് നടക്കുന്ന റൂഹായുടെ ആവാസം മൂലം ഇന്ന് വിശുദ്ധ ശ്ലീഹന്മാരെ ദിവ്യദാനത്താൽ പ്രശോഭിപ്പിച്ചവനുമായ മശിഹ തമ്പുരാനെ, നിന്റെ ദാസന്മാരായ ഞങ്ങളെ ദിവ്യദാനങ്ങളാകുന്ന സമ്പത്തിനെ അർഹരാക്കി തീർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുപ്രധാനമായ റൂഹായെ അയച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തവനും ഈ ദിവസത്തിൽ ഈ സമയത്ത് തന്നെ ആ വാഗ്ദാനം നിറവേറ്റിയവനുമായ മശിഹാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോജിതമായ നിന്റെ പുനരുത്ഥാനം മൂലം പാപപതനത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ചതുകൊണ്ട് മാത്രമല്ല ഞായറാഴ്ച പെന്തിക്കോസ് ദിവസങ്ങൾ ഭാവി ലോകത്തിന്റെ പ്രതിച്ഛായ കൂടിയാകയാൽ ഞായറാഴ്ച പെന്തിക്കോസ് ദിവസങ്ങളിൽ യുക്തമാവിധം നിന്നുകൊണ്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച മശിഹ തമ്പുരാനെ, വിശുദ്ധ ശ്ലീഹന്മാരെ വിശുദ്ധാത്മ നൽവരം മൂലം നീ പൂർത്തീകരിച്ച ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധന വഴിയായി ആ ദൈവിക നൽവരങ്ങളാൽ ഐശ്വര്യം പ്രാപിച്ച് ദൃശ്യരും അദൃശ്യരുമായ ഞങ്ങളെ ശത്രുക്കളെ വിജയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയലായുസോനെന്ന് ഏറ്റു ചൊല്ലണം. നാം നിലത്ത് മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണോ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുവിൻ. പെന്തിക്കോസ്തി നാൾ വരെ പ്രണമിക്കാറിൽ ആർത്തതയിൽ ദൈവിക ഗായക ദീപിക്കാകും. ഞങ്ങൾ
വിധി പോലോ കരിത്തോഹത്തി ആവാസേയട്ടിവരു ശരീര കരയല്ല പാടേനേക്കം ചെയ്യട്ടെ പാർക്കളിത്ത റൂഹാവന്നത്തി ആവാസം ചെയ്യട്ടിവരു ശരീര കരയല്ല പാടേനേക്കം ചെയ്യട്ടെ സ്മാലബോലവർ അഗ്നിനാവുകളുടെ രൂപത്തിൽ വിശുദ്ധ സ്നേഹന്മാരിൽ മാളികയിൽ വെച്ച് ഇറങ്ങി വന്ന ദിവ്യമായ ജ്ഞാനത്താൽ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ച ആശ്വാസപ്രദനായ വിശുദ്ധ റൂഹ നിന്റെ നൽവരങ്ങളാവുന്ന സൗഭാഗ്യകിരണങ്ങളാൽ ഞങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെല്ലാ സമയത്തും നിന്നെയും നീ ആരിൽ നിന്ന് പുറപ്പെടുന്നുവോ, ആ പിതാവിനെയും നീ ആരിൽ നിന്ന് എടുക്കുന്നുവോ, ആ പുത്രനെ നവീനമായി സ്തുതിക്കുമാറാകണമേ. ഓശോ ബവക്കോല സുബാറുക്കുമോറിയാമറഞ്ഞു ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. എന്തെന്നാലോ എന്റെ ദാസിയുടെ വിനയത്തെ കടാക്ഷിച്ചു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കൂ. രാജീ മാതാവേ സകല ധരാതല കന്യ കാന്തി ശാന്തി ഭാഷണപടുതേഴും നാവും ശബ്ദിപ്പാൻ കഴിവോ വായും നിന്നെ വഴിപോൽ വാഴ്ത്താൻ പ്രാപ്തം വാക്യങ്ങൾക്കപ്പുറമാണ് ഗർഭാധാനത്തെ തേറിടം പ്രാഗൽഭ്യം ബോധങ്ങൾക്കില്ലേതു. മനസ്സവസ്ഥ കൊണ്ട് വിജയം നേടി മനസ്സങ്കല്പം കൊണ്ടാകു ജനിക്കുന്നവരെ ചിതറിച്ചു ബലോന്മാല സിംഹാസനങ്ങൾ നിറക്കി വിനീതരെ ഉദ്ധരിച്ചു. ദൈവത്തിൻ വിധവൈ കൊണ്ടൊരു ബാലിക വിമലത നേടി താതെന്തൻവലമായ മരും തനയൻ മൂലം മൺമയമാ മനുജകുലത്തിനു ജീവനമാ ഔഷധമാവാ ബാലിക തനിയെ വേദന കൂടാതതിനേറ്റു ദൈവിക കൃപയാ വിശ്വാസം കൊണ്ട് ഞങ്ങൾ കതിരോനെ പോലെ തേടി പ്രാവന വസനമ്പോ ധവളി മതേടേടം ബോധം ഗലമിതകളിലൈക്യം നേടി കതിമൂന്നോരേഖ പ്രകൃതിയെ വിശ്വാസികൾ നാം സാമോദം സ്തുതി ചെയ്യേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ലാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ നേരവും കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. അദൃശ്യനായ പിതാവിൽ നിന്ന് പുറപ്പെടുകയും വന്ദ്യനായ പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നവനും ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനും
അവ്യക്തങ്ങളായ ഭാവികാരങ്ങളെ ആദ്യകാലത്ത് ദീർഘദർശിയമാർ മുഖാന്ത സംസാരിച്ചവനും സ്ലീഹന്മാരിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ വിശുദ്ധിയോടെ വസിച്ച് അവരെ ജ്ഞാനത്തിലും വിവേകത്തിലും പരിപൂർണമാക്കിയവർ മുഖാന്തരം അദൃശ്യങ്ങളായ നിഗൂഢ സംഗതികളുടെ അവസാന കാലത്ത് വെളിപ്പെടുത്തിയവനുമാകുന്ന വിശുദ്ധ റൂഹയാകുന്ന കർത്താവിന് സ്തുതിയും. തനിക്ക് പെന്തിക്കോസ്തിയുടെ മൂന്നാം ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പരിശുദ്ധാറൂഹായാകുന്ന ദൈവം പള്ളികളെ ശുദ്ധീകരിക്കുന്നവനും സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനുമാകുന്നു. അവൻ ആചാര്യത്വം നൽകുന്നവനും മാമോദീസയെ പൂർണ്ണമാക്കുന്നവനും കൂതാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു. പരിശുദ്ധറൂഹ ആഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനും നിഗൂഢകാര്യങ്ങൾ സംസാരിക്കുന്നവനും ഭാവി സംഗതികൾ അറിയിക്കുന്നവനും അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. വിശുദ്ധ റൂഹ എടുക്കുന്നവനാകുന്നു, എടുക്കപ്പെടുന്നവനെല്ലാം അവൻ പൂർത്തീകരിക്കുന്നവനാകുന്നു, പൂർത്തീകരിക്കപ്പെടുന്നവനെല്ലാം സംസാരിക്കുന്നവനാകുന്നു, സംസാരിക്കപ്പെടുന്നവനെല്ലാം ശുദ്ധീകരിക്കുന്നവനാകുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നവനെല്ലാം ദൈവമാക്കുന്നവനാകുന്നു, ദൈവമാക്കപ്പെടുന്നവനെല്ലാം റൂഹ സ്വയമായി ചലിക്കുന്നു, പരിശുദ്ധ റൂഹ സ്വയമായി അധികാരമുള്ളവനാകുന്നു, പരിശുദ്ധ റൂഹ സ്വന്തശക്തിയാൽ ബലവാനാകുന്നു, പരിശുദ്ധ റൂഹ സ്വന്തം മഹത്വത്താൽ മഹനീയനാകുന്നു, പരിശുദ്ധ റൂഹ സ്വന്തം പ്രാബല്യത്തിൽ പ്രബലനാകുന്നു, പരിശുദ്ധ റൂഹ പ്രകാശവും പ്രകാശദാതാവുമാകുന്നു, പരിശുദ്ധ റൂഹ കൃപാലുവും കൃപയുടെ ഉറവിടവുമാകുന്നു, പരിശുദ്ധ റൂഹ നേരുള്ളവനാകുന്നു, പരിശുദ്ധ റൂഹ തലവനാകുന്നു, പരിശുദ്ധ റൂഹ കർത്താവാകുന്നു, പരിശുദ്ധ റൂഹ പുത്ര സ്വീകാരത്തിൻ്റെതാകുന്നു, പരിശുദ്ധ റൂഹ സത്യവാനാകുന്നു, പരിശുദ്ധ റൂഹ ജ്ഞാനിയാകുന്നു, പരിശുദ്ധ റൂഹ വിവേകിയാകുന്നു, പരിശുദ്ധ റൂഹ അറിവുള്ളവനാകുന്നു, പരിശുദ്ധ റൂഹ നല്ല ദൈവഭയം നൽകുന്നു, പരിശുദ്ധ റൂഹ തനിക്കായി ആലയങ്ങൾ നിർമ്മിക്കുന്നു, പരിശുദ്ധ റൂഹ മാർഗദർശിയാകുന്നു, പരിശുദ്ധ റൂഹ ആഗ്രഹിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നവനും എന്നാൽ യോഗ്യമാവത്തിൽ മാത്രം ആഗ്രഹിക്കുന്നവനുമാകുന്നു. റൂഹ എല്ലാവർക്കും നൽവരങ്ങൾ വീശു കൊടുക്കുന്നവനാകുന്നു. റൂഹ ആശ്വാസകനാകുന്ന റൂഹ രാജകീയനാകുന്നു. റൂഹ പരാക്രമിയാകുന്നു. റൂഹ പൂർണ്ണത നൽകുന്നവനാകുന്നു. റൂഹ ഉപയോഗിക്കുന്നവനാകുന്നു. പരിശുദ്ധ റൂഹ അഭിഭാജിതനാകുന്നു. പരിശുദ്ധ റൂഹ അപരിമീയനാകുന്നു. പരിശുദ്ധ റൂഹ മനുഷ്യ സ്നേഹമുള്ളവനാകുന്നു. പരിശുദ്ധ റൂഹ ദീർഘദർശിമാരെ പൂർണ്ണരാക്കുന്നു. പരിശുദ്ധ റൂഹ സ്ത്രീഹന്മാർക്ക് പരിപൂർണത നൽകുന്നു. പരിശുദ്ധ റൂഹ സഹദേവന്മാരെ സന്നദ്ധനാക്കുന്നു. പരിശുദ്ധ റൂഹ ദേവാലയങ്ങളെ അലങ്കരിക്കുന്നു. പരിശുദ്ധ റൂഹ ഉപദേഷ്ടാക്കൾക്ക് ദിവ്യജ്ഞാനം നൽകുന്നു. പരിശുദ്ധ റൂഹ പരമാർത്ഥികൾക്ക് ജ്ഞാനം നൽകുന്നു. പരിശുദ്ധ റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു. പരിശുദ്ധ റൂഹ സർവശക്തനാകുന്നു. പരിശുദ്ധ റൂഹ മുഖാന്തരം പിതാവ് അറിയപ്പെടുന്നു. പരിശുദ്ധ റൂഹ മുഖാന്തരം പുത്രൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ റൂഹ പിതാവിനോട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെടുന്നു. റൂഹായിക്ക് ജനകത്വം ഒഴുകിയ പിതാവിനുള്ള സകലവുമുണ്ട്. റൂഹാജനനവും ജഡധാരണവും ഒഴുകിയ പുത്രനുള്ളതെല്ലാം ഉണ്ട്. റൂഹാ പിതാവിനേക്കാൾ കുറവില്ലാത്ത അനാധിന്യനാകുന്നു. റൂഹാ പുത്രനേക്കാൾ ചെറുപ്പമല്ലാത്ത സ്വയംഭൂവാകുന്നു. പരിശുദ്ധ റൂഹാ പിതാവിനേക്കാൾ പൂർവികനോ പുത്രനേക്കാൾ പ്രായം കൂടിയവനോ അല്ലാത്ത നിത്യനാകുന്നു. പാറക്കലേത്ത റൂഹയാകുന്ന ദൈവം തമ്പുരാനെയും ഈ സുഗന്ധതും മൂലം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപ്രമേയമായ നിന്റെ ഐശ്വര്യ സമൃദ്ധിയോട് യാചിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിന്റെ ദൈവിക നൽവരങ്ങൾ ഞങ്ങളിൽ നവീകരിക്കണമേ. മാളികയിൽ വെച്ച് വിശുദ്ധ സ്ലീഹന്മാരിലെന്ന വിധം ഞങ്ങളിൽ നീ ആവസിക്കണമേ. നിന്റെ സ്വർഗീയ നൽവരങ്ങൾ ഞങ്ങൾക്ക് വിജിച്ചു തരണമേ. നിന്റെ ദിവ്യജ്ഞാനവും നിന്റെ ദിവ്യോപദേശങ്ങളും മൂലം ഞങ്ങളെ നിറക്കണമേ. നിന്റെ തിരുനിവാസത്തിന് ഞങ്ങളെ ആലയങ്ങളാക്കി തീർക്കണമേ. എല്ലാവരിലും ശരിയപ്പെട്ടിരിക്കുന്ന നിന്റെ കൃപയാകുന്ന പാനീയത്താൽ ഞങ്ങളെ ഉന്മത്തരാക്കണമേ. നിന്റെ ദാനങ്ങളാകുന്ന വിശിഷ്ടൌഷ്ണത ഞങ്ങളെ ധനവാന്മാരാക്കണമേ. നിന്റെ കിരണകാന്തിയാ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പരിവസാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ റൂഹയാകുന്ന ദൈവമേ, ഞങ്ങൾ വടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്നെയും നീ മുഖാന്തരം നിന്റെ കൂടെ നീ ആരും ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. ആശ്വാസം നൽകും റൂഹ ഈ പരിപാവനമാം.
വിധം പന്തിരുവർക്കരുട പേട്ടു മാനസധൈര്യമവ കേ പൂജനകാത്മചരോ ആയ തൃത്വത്തിൻ മർമ്മം സൃഷ്ടികളോടും ഘോഷിച്ച തന്താനം നേട ശിഷ്യന്മാരൊന്നീച്ചപ്പോൾ ദീനാദൃശ്യത്തിൻ ഋഹുദിശാവാനീതത്തെ പ്രഭയിൽ കാവിനവർത്തേകി ജ്ഞാനം പരിശീലി ൂഹുകാദീശോ പാറകളീ തായ നിർമ്മല ശിഷ്യ സമോദത്തിൽ കൃഷ്ണരഹസ്യത്തെ ഭൂതലഭാഷകളിൽ ചൊന്നു ജനകസുതാത്മാവേ പേരിൽ പാവം പോക്കാനും രോഗം മായേ പാരുമവ അധികാരം ദാനം ചെയ്തു മെനോലം വാദാമോല കൽമിനാമി മർമ്മങ്ങൾക്കെതിരായോരേ പരിഭാവനമാകും നാള് ആശ്വാസപ്രദന ക്രൂഹ ചാലകടക്ക സൗരത്തിൽ ആഗതരാശിഷ്യ മാറി ശക്തി സഹായം വേജ്ഞാനം ശ്രേഷ്ഠാനുഗ്രഹമ ഇവയൽ പൂർണ്ണൻ മാരാക്കി മുറിയുറാഹിമേലൈനുവദാറേ ആശ്വാസപ്രദമായ വിശുദ്ധ ഹൗഹായും അഗ്നിനാവുകളാൽ വിശുദ്ധ സ്ലിയന്മാർ ലഹങ്ങി ദിവ്യദാനങ്ങൾ കൊണ്ട് അവരെ നിറച്ചവരുമായ ദൈവമായ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സുഗന്ധധൂപം മൂലം നിന്റെ ശക്തിയും ജ്ഞാനവും വിശുദ്ധിയും കൊണ്ട് കൃപാപുരസരം ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ നൽവരങ്ങളാകുന്ന സമ്പത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നീ ആരെന്ന് ഓപ്പെടുന്നുവാ പിതാവിനും ആരുമൂലം നീ അറിയപ്പെടുന്നുവാ ഞങ്ങളുടെ കർത്താവേ, ശിഷ്യഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിയും സ്തോത്രവും കരേറ്റുമാകണമേ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹൻ മാപ്പോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കേല്യോ കൈക്കൊള്ളോർക്കൊക്കെയോ ഭാഗ്യമിതറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്ലീഹന്മാർ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും അവിവായി പാറയ്ക്കുമോ ശ്ലീഹന്മാരുടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൂടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശം നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരെ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു.
ഈ മുടക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു, ഈ ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദാ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത അത്രേ. അതെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തനിരമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവന് ഇവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരളി ചെയ്യുന്നു. നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച ആരവരെങ്കിലുവാദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പറക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരുടെ 1 ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ ശ്ലീഹായുടെ നസ്രീം നമ്മുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനവുമുണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയല്ല ഞാൻ, അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവനെ വെളിപാടുണ്ടായാലോ 1 മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലഹത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവം അത്രേ. ആഹായി ബാറക്കുമോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ആഗതനായി പാവനരോഹ നിങ്ങളിലോരോരുത്തനിലും ചെയ്യട്ടാവാസം. ഹല്ലേലൂയ്യ ബാറക്കുമോ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യനാക്കിയിരിക്കുമാറാകട്ടെ. നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിലെ ജീവനെ രക്ഷയും പ്രഘോഷിക്കുന്ന
വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വന്നവൻ വരുവാനിരിക്കുന്നു ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം അരുളി ചെയ്തു. യേശുതമ്പുരാൻ അരുളി ചെയ്തു, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവീൻ, ഞാൻ ഇവ നിങ്ങളോട് പറയുന്നു. അവർ നിങ്ങളെ സുനഗോകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഓരോരുത്തരും ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന സമയം വരുന്നു. അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടോ ഇങ്ങനെ ചെയ്യും. ആ സമയം വരുമ്പോൾ ഇക്കാര്യം നിങ്ങൾ അനുസ്മരിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. മുമ്പേ ഞാൻ പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. എന്നാൽ ഇത് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂർണമായിരിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നു. ഞാൻ പോകാതിരുന്നാൽ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വരുമ്പോൾ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങളിനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധിപതി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും അനേകം സംഗതികൾ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവൻ ആഗ്രഹിക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിൽ നയിക്കും. അവൻ സ്വമേധയാവുന്നു സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അവൻ എനിക്കുള്ളവ എടുത്ത് നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിൻ്റെതെല്ലാം എൻ്റേതാകുന്നു, അതുകൊണ്ട് അത്ര എനിക്കുള്ളവ എടുത്ത് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞത്. ബാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ, നാമെല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോർ എന്ന് ഏറ്റു ചൊല്ലണം. അഗ്നിനാവുകളുടെ രൂപത്തിൽ വിഷ്ണു സ്നേഹന്മാരിൽ നിന്ന് ഇറങ്ങി ദൈവിക ദാനങ്ങൾ കൊണ്ട് അവരെ നിറച്ചവനും പ്രത്യക്ഷമായി വെളിപ്പെട്ട പിതാവിനോടും പുത്രനോടും സരാംശത്തിൽ ഒന്നാണെന്ന് അറിയപ്പെട്ടവനുമായുള്ളവേ, നിന്റെ ദിവ്യ നൽവരങ്ങളാന്ന് സമ്പത്ത് പ്രാപിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിദ്യാവിഹീനരായിരുന്ന മീൻപിടുത്തക്കാരെ ദിവ്യജ്ഞാനികളാക്കി തീർക്കുകയും എവങ്കേലുവിലെ ദൂതസേന സൃഷ്ടികളോടും പ്രസംഗിക്കുവാനിടയാക്കുകയും ചെയ്തവനെ, ഞങ്ങളെ നിന്റെ ദിവ്യജ്ഞാനങ്ങൾക്ക് അനുയോജ്യമായ നിർമ്മല ഭാചനങ്ങളും ഭവനങ്ങളും ആക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവസത്തിൽ അതായത് പാറക്കലീത്താറോഹയാവുന്ന ദൈവമേ, നിന്റെ ആഗമനത്തിങ്കൽ ഇനി ഒരിക്കലും എൻ്റെ ആത്മാവ് മനുഷ്യരിൽ വസിക്കുകയില്ല എന്ന് ഞങ്ങളുടെ പാവം മൂലം ഞങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിധിയെ നീ അഴിക്കുകയും പുത്രന്റെ വാഗ്ദാനം നിറവേറ്റുകയും സ്ലേയന്മാരെ ജ്ഞാനികളാക്കി പ്രകാശിപ്പിക്കുകയും ചെയ്തുവല്ലോ. കർത്താവേ, ഈ ശ്രേഷ്ഠമായ ആരാധന മൂലം വഞ്ചകനായ ദുഷ്ടന്റെ സകല ഗണികളും തന്ത്രങ്ങളും തകർത്ത് കളയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ഏറ്റു പറയണം. നാം നിലത്ത് മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണോ. ഞങ്ങളോട് കരുണ ചെയ്യണമേ,
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുവീ പരിപാവനമാതൃത്വത്തെ പരിപൂർണാരാധന ഞങ്ങൾ തേറിയദാശ്വാസപ്രദന ോഹായ തന്നേ സത്യോ ആത്മമയ തന്നേ ദേവോ ദേവത്തെ ആരാധിപ്പേലുവാത്മാവിലുവനെ ീത ഭൂഗാവന്ദതി പാരഗലീത ഭൂഗാവന്ദതി പാരഗലീത ഭൂഗാവന്ദതി ആവാസം ചെയ്യട്ടിവരിൽ ആവാസം ചെയ്യട്ടിവരിൽ ആവാസം ചെയ്യട്ടിവരിൽ ആത്മശരീര കരയില്ല ശരീര കരയില്ല ആത്മശരീര കരയില്ല പാടേ നീക്കം ചെയ്യട്ടേ പാർഗലീത്ത റൂഹയാകുന്ന ദൈവനമ്പുരാനേയും ഞങ്ങളുടെ ആത്മാക്കൾക്ക് പാപമോചനവും ഞങ്ങളുടെ ശരീരങ്ങൾക്ക് വെടുപ്പും നൽകണമേ നിന്റെ ദൈവിക നൽവരങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിർമ്മലമായ ആരാധനകൾ നിനക്ക് സമർപ്പിക്കുവാനും നിന്റെ മഹിമയ്ക്കും നിന്റെ ദൈവിക നിവാസത്തിനും അനുയോജ്യമായ ആലയങ്ങളായി തീരുവാനും ഞങ്ങൾ യോഗ്യരാകണമേ നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോ എന്ന് അട്ടഹസിച്ച് പറയണം കുറിയേലായി സോ കുറിയേലായി സോ കുറിയേലായി